ആൽഫ ടി വി ഒരുക്കുന്ന പാദമുദ്രകൾ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാദമുദ്രകളിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് സുവിശേഷകൻ മാത്യു പോളാണ്. നമുക്കറിയാം, ഭൂമിയിലിരുന്ന് സ്വർഗത്തെ പ്രാർത്ഥനയിലൂടെ സ്പർശിക്കാൻ കഴിയും എന്ന് തൻ്റെ ജീവിതം കൊണ്ട് അനുഭവങ്ങൾ കൊണ്ട് തെളിയിച്ച ഒരു ദൈവദാസൻ. വീൽ ചെയറിനെ എല്ലാ പരിമിതികളെയും മറികടന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ ശക്തമായ മാതൃകയായി, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വളരെ തെളിയിക്കപ്പെട്ട മാതൃകയായി ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സമൂഹത്തിന് മാതൃകാപരമായ പ്രാർത്ഥനാ ജീവിതത്തിന് ശക്തമായ ഒരു മാതൃകയായി തന്നെ നിലനിൽക്കുന്ന മാത്യു പോൾ അങ്കിളിനെ ഈ പാദമുദ്രകൾ എന്ന് പറയുന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം പാദമുദ്രകളിലേക്ക്. വളരെ പ്രാരംഭമായി തങ്ങളുടെ ബാല്യകാലത്ത് നിന്ന് നമുക്ക് ആരംഭിക്കാം. എനിക്ക് തോന്നുന്നു റാന്നി മന്ദമുരുതിയിലാണ് ജന്മം എന്നൊക്കെ. മന്ദമുരുതിയിലാണ് ജനിച്ചത്. ആ ബാല്യകാല അനുഭവം, മാതാപിതാക്കൾ, അവരെ കുറിച്ചുള്ള? പപ്പായും അമ്മയും ഗവൺമെൻറ് ടീച്ചേഴ്സായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചയുടെയും കൂടെ ബാല്യകാലം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അമ്മയുടെ അപ്പച്ചൻ്റെ കൂടെ, അമ്മയുടെ പപ്പായുടെ പപ്പ അപ്പച്ചൻ്റെ കുടുംബത്തിൽ. ആ വലിയ ആ കാലമാണ് എന്നെ വാസ്തവത്തിൽ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്നത്. അമ്മയുടെ വല്യമ്മച്ചി അന്ന് അവർക്ക് 85 വയസ്സ്, 90 വയസ്സ് ആ പ്രായമുള്ള എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. സൈമൻ സാറിൻ്റെ ആദ്യകാല ശിഷ്യമാരിലുള്ള ഒരാളായിരുന്നു എൻ്റെ അമ്മയുടെ വല്യമ്മച്ചി. അപ്പം അത് ആ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി താമസിക്കുന്നതുകൊണ്ട് അവരുടെ പ്രാർത്ഥനാ ജീവിതം എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, വെള്ളക്കാകം കൊണ്ട് വണ്ടിയൊക്കെ ഉണ്ടാക്കി കളിച്ചൊക്കെ ഞങ്ങൾ ചുറ്റു വരുന്നതന്നെ അമ്മ വല്യമ്മച്ചി മുട്ടുമ്മ എന്ന് പ്രാർത്ഥിക്കുക. അത് മായാത്ത ഒരു ഇമ്പ്രഷൻ. പിന്നെ വല്യമ്മച്ചിയുടെ ജീവിതം വാസ്തവത്തിൽ ഒരു അത്ഭുതമായ ജീവിതമായിരുന്നു. 18 വയസ്സപ്പോഴാണ് വല്യമ്മച്ചി സ്നാനപ്പെട്ടത്. 9-ാമത്തെ വയസ്സിലെ കല്യാണം കഴിഞ്ഞത്. അന്ന് വല്യപ്പച്ചന് 12 വയസ്സ്. പക്ഷേ ഈ 18 വയസ്സുള്ളപ്പം വീട്ടിലെ മരുമകൾ പോയി സ്നാനപ്പെട്ടിട്ട് വന്ന അന്നത്തെ അമ്മായിയമ്മ, ആഹാ നീ കുളിച്ചിട്ട് വന്നോ, ആ ഒന്നുകൂടെ പോയി കുളിച്ചോ എന്ന് പറഞ്ഞ് കോളാമ്പി എടുത്ത് തലയിലോട്ട് കമത്തി. അപ്പോൾ അങ്ങനെ ഒരു പ്രോസിക്യൂഷൻ്റെ അറ്റ്മോസ്ഫിയറിലാണ് വളർന്നത്. ഒടുവിൽ ഈ വിശ്വാസത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്ന കാര്യം അവരുടെ ബിഷപ്പ് പറഞ്ഞു. കുടുംബത്തിലുള്ള ആളാണ്, അന്നേരം എഴുത്തെഴുതി, ഇനി വിശ്വാസത്തിൻ്റെ പേരിൽ അവളെ പീഡിപ്പിക്കരുത്. അതുവരെ പീഡയായിരുന്നു. എന്നാൽ വല്യമ്മച്ചി വളരെ സഹിഷ്ണുതയോടെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു, പോയിക്കൊണ്ടിരുന്നു. വല്യമ്മച്ചൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓർക്കുന്നുണ്ട്, എനിക്ക് 8 വയസ്സുള്ളപ്പോൾ വല്യപ്പച്ചൻ്റെ 84-ാമത്തെ വയസ്സിൽ 4-ാം തലമുറക്കാരനായി ഞാൻ വല്യപ്പച്ചൻ സ്നാനപ്പെടുന്ന ഞാൻ കണ്ടു. അപ്പോൾ വല്യമ്മച്ചി പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എവിഡൻസ് അതായിട്ട് ആയിരുന്നു. അന്നത്തെ ഒരു കുടുംബാന്തരീക്ഷം എങ്ങനെയാണ്, ഒരു സാമൂഹ്യമായ അന്തരീക്ഷം? ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിൽ താമസിക്കുന്നത്, 4 തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്നു. വലിയ വീടും അറിയുന്നവരെയൊക്കെ ഉള്ള വലിയ വീടാണ്. ഒത്തിരി വലിയ കർഷകന്മാർ, പിന്നെ ഒത്തിരി വേലക്കാരും ഒക്കെ ഉണ്ട്. എന്നാൽ ഈ 4 തലമുറകൾ ഒരുമിച്ചുള്ള ജീവിതം, അത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഈ ഗ്യാസും കുക്കിങ്ങും പ്രഷർ കുക്കറും ഒന്നും ഇല്ലാത്തപ്പം എൻ്റെ അമ്മയുടെ അമ്മച്ചി, ഒരു 50-55 വയസ്സാണ്, എല്ലാവർക്കും കൃത്യസമയത്ത് ആഹാരം, വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും തനി ആഹാരം, വേലക്കാർക്ക് തനി ആഹാരം, അപ്പച്ചന് പൊതി കെട്ടി കൊടുക്കുന്ന ആഹാരം, പിന്നെ ഞങ്ങൾക്ക്, അങ്ങനെ പല തരത്തിലുള്ള ആഹാരം കൃത്യസമയത്ത് കൊടുക്കുക. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വലിയൊരു അതിശയമായിരിക്കും. പിന്നെ ഒരിക്കൽ ഈ 4 തലമുറ ഒരുമിച്ച് ജീവിക്കുന്നെങ്കിലും വീട്ടിൽ കശാപുശയൊന്നും അധികം കേൾക്കാറില്ല, ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരിക്കൽ പെട്ടെന്ന് വല്യപ്പച്ചൻ കോവിഡ്സ്റ്റനായി അപ്പാടെ ഞങ്ങളെല്ലാം പേടിച്ചുപോയി. ഞങ്ങൾ അസാധാരണമായിട്ടൊരു സംഭവമാണല്ലോ. അപ്പം പിള്ളേരെല്ലാം ഓരോ മൂലയ്ക്ക് ഒതുങ്ങി, വല്യപ്പച്ചനും തൻ്റെ റൂമിലങ്ങ് പോയി. അമ്മച്ചി കരഞ്ഞുകൊണ്ട് കിച്ചനകത്ത് ഇരിക്കുകയാണ്. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞപ്പം വല്യപ്പച്ചൻ ഇറങ്ങി വരുന്നതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പേടിയായിപ്പോയി. വടി കുത്തി ഇറങ്ങിക്കൊണ്ട് വന്നുകൊണ്ട് നേരെ കിച്ചണിൽ പോയി, അന്നമ്മേ എന്നോട് ക്ഷമിക്കണം കേട്ടോ, എന്നെ മരുമകളോട് ക്ഷമ ചോദിക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ അന്ന് ആ ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഞങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത്, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിന് പരിഹാരം വരുത്തണം, ക്ഷമ ചോദിക്കണം എന്നുള്ള കാര്യം അന്നേ മനസ്സിലാക്കി. അത് വലിയൊരു മറക്കാൻ വയ്യാത്ത അനുഭവമാണ്. ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികൾ വളരെ പരിമിതമായിരിക്കും. ആ ഒരു കൂട്ടായ്മ ബന്ധം, ഇവർ തമ്മിലുള്ള ഒരു
കൂട്ടായ്മ ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ അന്ന് വല്യപ്പച്ചൻ മർത്തമായിലായിരുന്നു, സഭയിലെ പള്ളിയിലെ വലിയ ആളാണ്. വല്യമ്മച്ചി ഈ ബ്രദറൻ കൂട്ടായ്മയിലാണ്. അപ്പോൾ മക്കൾ അവർക്ക് മൂന്നാൺമക്കളാണ്. അപ്പോൾ ഇളയ ആ മകൻ്റെ മൂത്ത മകളുടെ മകനാണ് ഞാൻ. ഇളയ മോനും ആ കുടുംബമൊക്കെ വല്യമ്മച്ചിയുടെ കൂടെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരും. മൂത്ത രണ്ട് മക്കളും വല്യപ്പച്ചൻ്റെ കൂടെ മർത്തമായിൽ തുടർന്നു. എന്നാലും അവർ പിന്നെ വിശ്വാസത്തിൽ വളരെ മുന്നേറിയവരായിരുന്നു. ഈവൻ മർത്തമായിൽ പോയെങ്കിൽ തന്നെ അതിൽ അവർ സ്നാനപ്പെട്ടതിന് ശേഷമാണ് പിന്നെയും മർത്തമായിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് ഓർക്കാനുള്ളത്, ദൈവമക്കൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ വീട്ടിൽ സ്വാഗതമാണ്. എല്ലാ ഗ്രൂപ്പിലെയും ദൈവമക്കളെ ഒരുമിച്ച് കാണാനുള്ള ഒരു ഭാഗ്യം. ഞാൻ ഓർക്കുന്നുണ്ട് വല്യമ്മച്ചയുടെ കൂടെ പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകൾ, നമ്മൾ ഈ ബ്രദറൻ കൂട്ടായ്മയിലുള്ളവരല്ല, അയൽപക്കത്തുള്ള സ്ത്രീകൾ, അവർ ഒരുമിച്ച് പതിവായിട്ട് വല്യമ്മച്ചയുടെ റൂമിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് സഭാവിഭാഗം തമ്മിലുള്ള വ്യത്യാസം എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു. കർത്താവിനെ സ്വീകരിച്ച ആളുകളെ ഞാൻ സ്വീകരിക്കണം എന്നുള്ള പാഠം ചെറുപ്പത്തിൽ തന്നെ പഠിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഇപ്പോഴും തുടരുന്നു. വിദ്യാഭ്യാസ കാലമൊക്കെ എങ്ങനെയായിരുന്നു ഇവിടെ? ഞാൻ ഈ പപ്പായിക്ക് അമ്മയ്ക്ക് ഗവൺമെൻറ് ജോലിയായിരുന്നതുകൊണ്ട് അവർ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് ആദ്യം പോസ്റ്റിംഗ് കിട്ടിയത്. അന്ന് അത് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു. 56 കന്യാകുമാരി അങ്ങോട്ട് പോയത് അതിനുശേഷം. അപ്പോൾ 56 വരെ ഞങ്ങൾ കന്യാകുമാരിയിലായിരുന്നു. ഞാൻ ചെരുപ്പാലൂർ കുലശേഖരത്തൊക്കെയാണ് പഠിച്ചത്. ഓർക്കുന്നുണ്ട് 4 പഠിച്ചപ്പം ആ സ്കൂളിൽ HSPS കുലശേഖരം, മലയാളം മീഡിയം ഉണ്ട്, തമിഴ് മീഡിയം ഉണ്ട്. ഞാൻ 4 പഠിക്കുമ്പോൾ ഓർക്കുന്നുണ്ട് നെഹ്റു വന്ന കാര്യം ഓർക്കുന്നുണ്ട്. അത് ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാം കൂടെ റൂട്ടിലിറങ്ങി നിന്ന് നെഹ്റുവിനെ സ്വീകരിക്കുന്ന കാര്യമൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറു 56 ഈ ട്രാൻസ്ഫർ തമിഴ്നാടും കേരളവും തമ്മിലുള്ള ബോർഡർ വ്യത്യാസമായപ്പോഴത്തേക്ക് കന്യാകുമാരിക്ക് തമിഴ്നാട് പോയപ്പോഴത്തേക്ക് പപ്പായ അമ്മയും ട്രാൻസ്ഫർ മാറ്റി കേരളത്തിൽ വന്നു. അപ്പോൾ അതിന് ശേഷമാണ് 56 ശേഷമാണ് കേരളത്തിലേക്ക് വന്നത്. അങ്ങനെ കുറച്ചു നാൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്രമേണ 1960 ആയപ്പോഴത്തേക്ക് മന്നവരി റാന്നിയിൽ തന്നെ പപ്പായിക്ക് അമ്മയ്ക്ക് ജോലി കിട്ടി വന്നു. 60 ഞങ്ങൾ ഇവിടെ മന്നവരതി എന്നുള്ള സ്ഥലത്തേക്ക് വന്നത്. തങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തിപരമായിട്ട് രക്ഷകനായി അംഗീകരിക്കാനായിട്ടുണ്ടായ ഒരു സാഹചര്യം എന്താണ്, അതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ സൺഡേ സ്കൂളൊക്കെ പോകുന്നു, അതുകൊണ്ടായിരുന്നു. പക്ഷേ വലിയ നാണക്കുണിങ്ങിയായിരുന്നു. പക്ഷേ ഈ ഒരു രക്ഷയുടെ അനുഭവം എന്നുള്ളത് വന്നത് ആദ്യത്തെ മാങ്ങാനത്തെ ബാലസംഘത്തിൻ്റെ ക്യാമ്പിന് വെച്ചാണ്. മാങ്ങാനത്താണ് ബാലസംഘത്തിൻ്റെ ആദ്യത്തെ ക്യാമ്പ്. എൻ്റെ ക്ലാസ് ടീച്ചറായിട്ടിരുന്നത് പരേതനായ ജോൺ സാറായിരുന്നു, പുനലൂരെ MB ജോൺ സാർ. അദ്ദേഹം കാര്യങ്ങളൊക്കെ വളരെ സംസാരിച്ച് പറഞ്ഞു. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ട കാര്യം പുള്ളിക്കാരന് പോലും അറിയത്തില്ല. പക്ഷേ എനിക്കന്ന് കർത്താവിനെ സ്വീകരിച്ചായിട്ടുള്ള ഉറപ്പാണ് എനിക്കുണ്ടായി. അത് ഞാൻ വളരെ തിരിച്ച് എപ്പോഴും മറക്കാൻ വയ്യാത്തൊരു എൻ്റെ അനുഭവമാണ്. പക്ഷേ സാറിന് പോലും അറിയത്തില്ല സാറാണ് എന്നെ കർത്താവിനിലേക്ക് നടത്തിയെന്ന്. അത് പറഞ്ഞാൽ ഭയങ്കര നാണക്കുടിങ്ങായിരുന്നു. ഇത് പറയാൻ അങ്ങോട്ട് ലജ്ജയാ. അങ്ങനെയായിരുന്നു എൻ്റെ ചെറുപ്പകാലം. അങ്ങനെയായിരുന്നു ഈ രക്ഷയിലേക്ക് നയിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് എന്താണ് താങ്കളുടെ ജീവിതത്തിൽ ആ നിമിഷം ഉണ്ടായ ഒരു മാറ്റം എന്താണ്? ഞാൻ മഹാകുസൃതിയായിരുന്നു. ഈ എന്ന് പറഞ്ഞാൽ ഈ നാണം കുടുങ്ങിയാണെങ്കിലും ഊമക്കുശുമ്പ് എന്ന് പറയത്തില്ലേ, അതിൻ്റെ കേന്ദ്രമായിരുന്നു. ഈ അപ്പോൾ എനിക്കറിയാം ഞാൻ എല്ലാം തെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ അത് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശിക്ഷയുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഓർക്കുന്നുണ്ട് ഞാൻ ചെറുപ്പത്തിൽ പപ്പായുടെ അപ്പച്ചൻ്റെ വീട്ടിൽ നിന്ന കാലത്ത് പപ്പായുടെ അപ്പച്ചൻ ഭയങ്കര ഡിസിപ്ലിനായിരുന്നു. പപ്പായും നേവിയിലായിരുന്നു, ഭയങ്കര ഡിസിപ്ലിനാണ്. അപ്പോൾ എന്നാലും അവിടെ വെച്ച് ഇച്ചിരി ചെറിയ മോഷണമൊക്കെ നടത്തുന്ന പരിപാടി എൻ്റെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട് എനിക്ക് വീട്ടിൽ ഒത്തിരി വേലക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം ബീഡിയൊക്കെ വാങ്ങി കൊടുക്കുന്നത് അന്നത്തെ പരിപാടിയാണല്ലോ. അപ്പോൾ ഞാൻ ആ ബീഡിയൊക്കെ എടുത്ത് മോട്ടിച്ച് വലിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കൽ എനിക്ക് ബീഡി വലിക്കണമെന്ന് തോന്നി. പക്ഷേ പൈസ ഇല്ല, ഞാനെന്തെടുത്തു കമുകെ കയറി പാക്ക് കുറച്ചു. പാക്ക് കുറച്ചിട്ട് 10-12 മതിയല്ലോ, ബാക്കി ഞാൻ ആരും കാണാതെ മൂലക്കിട്ടു കരിയിലിട്ട് മൂടി. പിന്നെ ഞാൻ എൻ്റെ കാര്യം സാധിച്ചു. പിന്നെ ഒരു 2-3 മാസമൊക്കെ ആ സൈഡിലെങ്ങും പോയില്ല. ഒരു 3 ഞങ്ങോട്ട് ചെന്നപ്പോൾ ഉണ്ട് ഒരു 10-30
കമങ്ങും കൈയുടെ നിൽക്കുന്നു. അപ്പോൾ എന്നെ ആർക്കും സംശയമില്ല, കാരണം ഈ ഞാനായി കാണിച്ചെന്ന് അവർക്കറിയത്തില്ല. പക്ഷെ എനിക്കറിയാം എന്താ രഹസ്യമായിട്ടൊന്നുമില്ല, പാപം വെളിപ്പെടും എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പോൾ എനിക്കൊരു പാപത്തിനൊരു ശിക്ഷയുണ്ടെന്നുള്ളത്, അതും കർത്താവ് എനിക്ക് എൻ്റെ പകരക്കാരനായി മരിച്ചു, ഇനി ആ ശിക്ഷ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായും കൊണ്ട് ഏറ്റു പറയുന്നവർക്ക് ശിക്ഷ ഇല്ല, ഉറപ്പ്, അതെനിക്ക് അന്ന് ഉറപ്പുണ്ടായി. അത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. അങ്ങനെ ഒരു ഒരാൾ എന്നെ കർത്താവെങ്കിലേക്ക് നടത്തിയത് കൊണ്ടാണ്. അതിനു മുമ്പ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ബ്രദറൻ കൂട്ടായ്മ ഇല്ലായിരുന്നു. ഈ അപ്പച്ചനും പപ്പായുടെ അപ്പച്ചനും അമ്മച്ചിയും മർത്തോമ സ്കൂളിലെ ടീച്ചേഴ്സായിരുന്നു. അവർ സ്നാനപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് അവരെ പിന്നെ സ്കൂളിൽ നിന്ന് പിരിച്ചു വിട്ടു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നോയൽ സാഹിബ് കനകപ്പുറത്ത് സ്കൂൾ തുടങ്ങിയത്. 110 വർഷമായി ഇപ്പം കഴിഞ്ഞു. പക്ഷേ ആ കാലത്ത് ഇപ്പം തന്നെ അവിടെ നടന്നേ ചെല്ലാൻ ഒക്കത്തുള്ളൂ, അവിടെ വഴിയില്ല. പക്ഷേ ആ സമയത്ത് അവിടെ അച്ഛനും അമ്മച്ചിക്കും ടീച്ചേഴ്സായിട്ട് ജോലി കൊടുത്തു. ആ സ്കൂൾ ഇപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, നല്ലൊരു സ്കൂളാണ്. അവിടെ 4 ക്ലാസ്സൊക്കെ 5-ലോ 6-ലോ ഒക്കെ ഞാൻ അവിടെ പഠിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ രാവിലെ പിള്ളേർക്ക് ഇതുണ്ടല്ലോ, എന്താ പറഞ്ഞ അസംബ്ലിയിൽ സുവിശേഷം ഒക്കെ പറയും. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ തീരുമാനിക്കുക, പറയുന്നു ഹൃദയത്തിൽ തീരുമാനിക്കുക, എൻ അന്തിക്രിസ്തു എൻ്റെ കൈയും കാലും വെട്ടിയാലും ഞാൻ അവനെ ഉണങ്ങത്തില്ല, പക്ഷേ ഞാൻ രക്ഷിക്കപ്പെടാൻ മനസ്സില്ല. കർത്താവിനെ സ്വീകരിക്കാനുള്ള ഇത് അത് എന്നെ ആരും എങ്ങനെയോ അത് എനിക്ക് മിസ്സായിപ്പോയി. പക്ഷേ അന്നൊരു അപ്പം പിന്നെ അന്ന് പിന്നെ എല്ലാ ഗ്രൂപ്പുകാരും വീട്ടിൽ വരുമായിരുന്നു. പപ്പച്ചൻ ആരെയൊക്കെ കണ്ടാലും വീട്ടിൽ വന്നു. ചില പോലീസുമാർ മാസങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുമായിരുന്നു. അങ്ങനെ ആ ചെറുപ്പത്തിൽ രാത്രിയിൽ അനേകം മണിക്കൂറുകൾ അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. എന്നാലും രക്ഷയുടെ അനുഭവം വന്നത് ഈ 12 മാങ്ങാനത്തെ ക്യാമ്പിൽ വെച്ചാണ്. താങ്കൾ പറഞ്ഞു വരുന്നത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ, പ്രത്യേകിച്ച് ഗ്രാൻഡ് പേരൻസ് വിശ്വാസികളായിരുന്നു, പേരൻസ് ആയിരുന്നു, എന്നാലും ഒരു ക്രിസ്തീയ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയായി മാറുകയില്ല എന്ന് തന്നെയാണ്. കണിഷമായിട്ട് കണിഷമായിട്ട് നമ്മൾ ഈ ലോകത്ത് ജനിക്കുന്നവരാരും ദൈവമായിട്ട് ബന്ധപ്പെട്ടവൾ അല്ല ജനിക്കുന്നത്. ആദാം പാപം ചെയ്തപ്പോൾ അവൻ ആത്മീയമായി മരിച്ചു. ആദാമിൻ്റെ മക്കളെല്ലാം ആത്മീയമായി മരിച്ചവരായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പം ഈ സ്വന്തമായിട്ട് ദൈവത്തെ അറിഞ്ഞ് അവനെ അനുസരിക്കുവാൻ അവനെ സ്നേഹിക്കുവാൻ നാം തീരുമാനിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം മനുഷ്യനെ അവൻ്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആളത്വമുണ്ട്, ധാർമ്മികതയുണ്ട്, മനുഷ്യന് ആത്മീയതയുണ്ട്, അതിനൊക്കെ ഉപരി മനുഷ്യനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മൃഗങ്ങളെല്ലാം പ്രോഗ്രാംഡാണ്, പക്ഷെ മനുഷ്യൻ പ്രോഗ്രാംഡല്ല. നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദൈവത്തെ നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ നരകം, ഞാൻ ഈ തിയോളജിക്കൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി ലിബറൽ കോളേജിലൊക്കെയാണ് പഠിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ഈ ക്ലാസ്സിക ചെന്നോട് ചോദിക്കുന്നു, ഡു യു സ്റ്റിൽ ബിലീവ് ഇൻ ദ ബ്ലഡി തിയോളജി എന്നൊക്കെ ചോദിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ദൈവം ഇപ്പോഴും നരകത്തിലെ ആളുകളെ വിടുവോ, ഇത്ര ക്രൂരനാണോ എന്നൊക്കെ ചോദിക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, നരകം ഈ സ്നേഹനിധിയായ ദൈവം, എനിക്ക് മനസ്സിലായി നരകവും ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. കാരണം അവനെ വേണ്ടാത്തവനെ ദൈവം നിർബന്ധിക്കുക, എന്നെ വേണ്ടയോ ശരി ഞാൻ ഇല്ലാത്ത സ്ഥലത്ത് നീ വെക്കൂ, അതാണ് നരകം. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായത് ഏത് വ്യക്തി എവിടെ ജനിച്ചു എന്നാലും സ്വന്തം തീരുമാനത്തിൽ ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ എനിക്ക് വേണമെന്ന് തീരുമാനിച്ച് അവനെ അനുസരിക്കാൻ തീരുമാനിക്കാത്തത്തോളം കാലം ശിക്ഷാവിധിയിലാണ്. അതിന് വേറൊരു വഴിയില്ല. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുക, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ആ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, അതുണ്ടായിരിക്കണം. സ്വാഭാവികമായി സാധാരണ നിലയിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുന്നു, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതുകൊണ്ടൊക്കെ ഒരു ക്രിസ്ത്യാനിയായി മാറുന്നു എന്ന ഒരു സ്വാഭാവികമായ ചിന്തയിലാണ് ഒരു വലിയ ഭൂരിപക്ഷം ആളുകളും കഴിയുന്നത്. ഈ കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗം മർക്കോസിൻ്റെ ശേഷം 1 15 വാക്യമാണ്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. നമ്മുടെ ചുറ്റുപാടും 100,000 ആളുകൾ
സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അവർക്ക് മാനസാന്തരമില്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇതുവരെ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു, ഇനി ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും, അതാണ് മാനസാന്തരം. മാനസാന്തരപ്പെടാതെ സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ട് എൻ്റെ പിശാചുക്കളും വിശ്വസിച്ചിരുന്നു. അവൻ മാനസാന്തരപ്പെട്ടില്ല, അവൻ പിശാചായിട്ട് തന്നെ തുടരുന്നു. ആ വിശ്വാസം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാര്യം മനസ്സിലായല്ലോ. പിശാചുക്കളും വിശ്വസിച്ച് വിറയ്ക്കുന്നു, അത്രയും വിശ്വാസം നമുക്കാർക്കും ഇല്ല. എന്നാൽ അവൻ പിശാചായിട്ട് തന്നെ തുടരുന്നു, അവൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകുന്നില്ല. ഒരു മാനസാന്തരപ്പെടാതെ സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ട് യാതൊരു കാര്യമില്ല. വിശ്വാസത്തിന് രണ്ട് ലെവലുണ്ട്. ഒന്ന് അറിവാണ്, ഭൂമി ഉരുണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതെൻ്റെ അറിവാണ്. പക്ഷേ ബൈബിളിലെ വിശ്വാസം അത് ട്രസ്റ്റാണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആശ്രയമാണ്. വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് അറിവാണത്. പക്ഷേ അടുത്ത ലെവലിൽ വിശ്വാസം ആശ്രയമായിട്ട് മാറണം. ഇല്ല എങ്കിൽ ആ വിശ്വാസം കൊണ്ട് യാതൊരു പിശാചിൻ്റെ വിശ്വാസം പോലെ, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ശിക്ഷാവിധി കൂടുതലുണ്ടെന്നുള്ളതല്ലാതെ ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ആളുകൾ മാനസാന്തരപ്പെടാത്തോളം കാലം ഡബിൾ ശിക്ഷാവധിക്ക് അർഹരാണ്. കാരണം കൂടുതൽ അറിവുണ്ട് അവർക്ക്. അന്നപൂർണയിൽ ആഹാരം ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പേരൊന്നും അറിയുമോ? ഞാൻ പോയി തീരുമാനിക്കണം, ഞാൻ പോയി അത് എൻ്റെ സ്വന്തമാക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ക്രിസ്തീയ വിശ്വാസം. വ്യക്തിപരമായിട്ട് അത്രേയുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനത്തിലൂടെ താങ്കളുടെ ജീവിതത്തിലുണ്ടായ ഒരു ചേഞ്ച്, ഒരു മാറ്റം എന്താണ്? അതിനുശേഷം ഞാൻ അതിനുശേഷം പറഞ്ഞില്ലേ, ഊമക്കുശമ്പനായിരുന്നു. അപ്പോൾ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വളരെ വ്യത്യാസങ്ങളുണ്ടാകാൻ തുടങ്ങി. കുശുമ്പ് ചെയ്യുന്നതിന് മുമ്പേ ഇനി അത് പാടില്ല എന്നുള്ളൊരു ഒരു ചിന്ത അതെന്നെ വ്യക്തമായിട്ട് തന്നെ എൻ്റെ ജീവിതത്തെ തിരിച്ചു. ഞാൻ പത്താം ക്ലാസ്, അന്ന് 11-ാം ക്ലാസ്സാണ്, 11+1 ആ ഒരു വർഷം കോളേജിൽ ചേർന്ന്. 11 വർഷം പഠിച്ചെങ്കിലേ SSLC ആകത്തുള്ളൂ. ഞാൻ SSLC പാസ്സായപ്പോൾ എനിക്ക് തീരുമാനിച്ചു ഇനി ബൈബിൾ കോളേജിൽ പോകാം. എൻ്റെ അന്നേരം വീട്ടുകാരൊക്കെ പറഞ്ഞു, ഓ നീ കൊച്ചു അതിന് കാച്ചട്ടൊക്കെ കിട്ടും നടക്കുന്ന കാലമാണ്, ഇപ്പോഴേ എന്തിനാ അപ്പോൾ ബൈബിൾ കോളേജിലൊക്കെ പോകുന്നേ, പോയി കോളേജിലൊക്കെ പഠിച്ച് ആളായിട്ടും ശേഷം ആട്ടെ എന്നെ പറഞ്ഞു. പക്ഷേ പേരൻസിൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ പോയി കോളേജിൽ ചേർന്നു. കോഴഞ്ചേരി കോളേജിലാണ് പഠിച്ചത്, ഒരു വർഷം അവിടെ പഠിച്ചു. അവിടെ എനിക്ക് എൻ്റെ ഞങ്ങളുടെ അന്ന് ക്ലാസ്സിൽ നമ്പർ അനുസരിച്ചായിരിക്കും, 95-ാമത്തെ നമ്പറാണ് എൻ്റെ. ഏറ്റവും പുറകിലത്തെ ബെഞ്ചിലായിരിക്കും. എൻ്റെ സൈഡിലിരിക്കുന്നവർ രണ്ടുപേരും ഭീമകായന്മാർ രണ്ടുപേരും. അവിടെ അവിടെ നിന്ന് ഒരു കാണിക്കുന്ന കുസൃതിയൊക്കെ എന്താണെന്ന് ഇവിടെങ്ങും പറയാനൊക്കത്തില്ല. പക്ഷേ എനിക്കവിടെ ഇരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, നമ്പറനുസരിച്ച് അവിടെ ഇരിക്കണം. ചില സാറന്മാർക്ക് എന്നോട് പ്രത്യേക സ്ഥായി ഉണ്ടായിരുന്നു. ചില അവർ വരുന്നുണ്ട് എന്നെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തും. ചില സാറന്മാരത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അന്ന് തീരുമാനിച്ചു, ഇനി ഞാൻ പഠിച്ചാൽ ബൈബിളേ പഠിക്കുകയുള്ളൂ, കോളേജിൽ ഇനിയും പോയാൽ ഇനി എൻ്റെ ജീവിതം തകർന്നു പോകും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ആരോടും പറയാതെ അപ്പം ഇവാഞ്ചലിക്കൽ യൂണിയൻ്റെ ആദ്യത്തെ ബാച്ച് അവിടെ ഉണ്ടായിരുന്നു. PG സാർ ആ വർഷമാവണമെന്ന് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അവരുടെ മീറ്റിങ്ങിന് ഞാൻ പോകുമായിരുന്നു. ആ ഒരു മീറ്റിങ്ങിൽ വെച്ചാണ് ഞാൻ തീരുമാനിച്ചത് ഇനിയും പഠിച്ചാൽ ബൈബിളേ പഠിക്കുകയുള്ളു. അപ്പം പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായി. അത് കഴിഞ്ഞിട്ട് പേരൻസ് എന്നെ പിന്നെയും BSC അപ്ലൈ ചെയ്യാൻ വേണ്ടി വിട്ടു. അവിടെ ചെന്ന് ഞാൻ കോളേജിൽ ചെന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നു. ഞാൻ ഇന്നും പറഞ്ഞു ഞാൻ ഇനിയും ബൈബിൾ പഠിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്നാണ് അവർക്ക് ഞാൻ എൻ്റെ തീരുമാനം ഇതാണെന്ന് മനസ്സിലായത്. അതുവരെ അവർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ അതിന് ഒരു ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലൊരു വലിയൊരു സ്കീമുണ്ടായിരുന്നു. അപ്പം പപ്പ പറഞ്ഞു, എടാ എനിക്ക് 4 മക്കളാണ്, ബാക്കിയുള്ളവരെ എത്രയും പഠിപ്പിക്കുമോ അത്രയും നിന്നെയും പഠിപ്പിക്കും. നീ എഞ്ചിനീയർ ആവണോ ഡോക്ടറാവണോ ബൈബിൾ പഠിക്കണോ നീ തീരുമാനിച്ചോ, മറ്റുള്ളവർക്ക് എത്രയും പൈസ ചിലവാക്കും അത്രയും നിനക്ക് വേണ്ടി ചിലവാക്കും. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഫീസ് കൊടുക്കുന്ന ബൈബിൾ കോളേജിൽ തന്നെ പോകണം. എന്നുകൊണ്ട് എന്നിട്ട് ഫീസ് കൊടുക്കുന്ന ബൈബിൾ കോളേജ് ഉടനെ അന്വേഷിച്ച് ഇവിടെ ഈ ബംഗാരപ്പേട്ടയാണ് എന്നുള്ളത് മനസ്സിലായി. ബംഗാരപ്പേട്ട അഡ്മിഷൻ ആ വർഷം ക്ലോസായിപ്പോയി. അതുകൊണ്ട് ഒരു വർഷം ഞാൻ വീട്ടിൽ നിൽക്കേണ്ടി വന്നു. ആ വീട്ടിൽ നിൽക്കേണ്ടി വന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ ഇറ്റേണൽ കാര്യപരിപാടിയിൽ അതിനകത്ത് പങ്കുണ്ടെന്നുള്ളത്. ഞാൻ അന്ന് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിച്ചു. ഇപ്പോൾ എനിക്ക് 50 വാക്കിൽ കൂടുതൽ ടൈപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ ഓൺലൈൻ മിഷനറി ആയിരിക്കുമ്പോഴാണ് അതിൻ്റെ മഹാത്മ്യം മനസ്സിലാകുന്നത്. ഞാൻ ആ ഒരു വർഷം എൻ്റെ ഇളയ പെങ്ങള് ജനിച്ചത് ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി പാസ്സാണ് അവർ അവധിക്കായിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു വർഷം
പപ്പായും അമ്മയും സ്കൂളിൽ പോകുമല്ലോ. നാല് മണി വരെ ഞാൻ മോളെ നോക്കിക്കൊണ്ടിരിക്കും. 4 മണിയാകുന്ന പപ്പ 4:30 ആകുമ്പോഴത്തേക്ക് വരും സ്കൂളിൽ നിന്ന് സൈക്കിളിൽ. ആ സൈക്കിളിൽ തന്നെ ഞാൻ പോയി മക്കപ്പുഴ പോയി ടൈപ്പ് റൈറ്റിംഗ് പഠിക്കും. അപ്പോൾ ആ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ മാവനായിരുന്നു. അപ്പോൾ എൻ്റെ താക്കോലൊക്കെ എൻ്റെയിലായിരുന്നു ഒടി പൂട്ടിയിട്ട്. പക്ഷേ ആ ഒരു വർഷം കൊണ്ട് ഞാൻ സ്റ്റെനോഗ്രാഫറായി. അതിൻ്റെ ഗുണം പിൽക്കാലത്തിൽ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ ബൈബിൾ കോളേജിലേക്ക് പഠിക്കണം അല്ലെങ്കിൽ ബൈബിൾ പഠിക്കണം എന്നൊരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു. അത് മാത്രം പഠിച്ചാൽ മതി, ഒരു സെക്യുലർ വിദ്യാഭ്യാസത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനം. എന്താണ് ഇത്രയധികം ഈ ബൈബിളിനോട് ആഭിമുഖ്യം തോന്നാനായിട്ടുണ്ടായത്? അല്ല, ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടോ, ചെറുപ്പത്തിൽ ദൈവത്തിന് എൻ്റെ വല്യമ്മച്ചിയുടെ ഒരു കഥ ഞാൻ പറയണം. അത് ഒരിക്കൽ ഞാനൊരു വേറൊരു വല്യപ്പച്ചനെ കാണാൻ പോയി. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളല്ല, വേറൊരു വല്യപ്പ ഞങ്ങളുടെ കുടുംബമായിട്ട് ബന്ധം. അന്നേരം ആ വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞിടാ, മോനെ നിനക്കറിയാമോ, നിൻ്റെ വലിയ വല്യമ്മച്ചി വലിയ പ്രാർത്ഥനക്കാരിയായിരുന്നു. എന്നിട്ട് പുള്ളി ഒരു കഥ പറഞ്ഞു. ആ വർഷം ഞങ്ങൾക്ക് കണ്ടോ നെല്ലും ഒക്കെ ഉണ്ടല്ലോ, ഈ കണ്ടോ. അപ്പോൾ ആ വർഷം ഭയങ്കര ചാഴി വീഴ്ചയായപ്പം അന്ന് ഈ പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലല്ലോ, മരുന്നുകളൊന്നും ഇല്ലല്ലോ. അത് കണിയാനെ പിടിച്ച് ഓല കെട്ടിക്കുകയോ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉള്ളല്ലോ. അപ്പം ചുറ്റുപാടുള്ളവരെല്ലാവരും നസ്രാണികളാണ്. പക്ഷേ അവരുടെ എല്ലാം കണിയാനെ വിളിച്ച് ഓല കെട്ടി. ആ വല്യമ്മച്ചി പറഞ്ഞു, എൻ്റെ കൃഷി നശിച്ചാലും എൻ്റെ പറമ്പിൽ ഞാൻ കണിയാനെ കെട്ടിയതാണ്. പിന്നെ വല്യമ്മച്ചി രാവിലെ പോയിട്ടും എരിഹോ പട്ടണത്തിനും ചുറ്റും നടന്നതുപോലെ ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം നാട്ടുകാരൊക്കെ ഓർത്തടാ, എൻ്റെ വല്യമ്മച്ചിക്ക് എന്നെ ഭ്രാന്താണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആ വർഷം വിളവെടുത്തപ്പം ഞങ്ങളുടെ കണ്ടത്തിൽ മാത്രമേ വിളവെടുക്കാൻ പറ്റുള്ളൂ, മറ്റേ ചുറ്റുപാടാ നടുക്കാണ് ഞങ്ങളുടെ കണ്ടം. ഈ വല്യപ്പച്ചേട്ടൻ പറഞ്ഞു, അപ്പം നാട്ടുകാർക്കെ അറിയാം വല്യമ്മച്ചിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന്. ദൈവം വല്യമ്മച്ചി പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ആ ഇമ്പ്രഷൻസ് ഉണ്ടല്ലോ ചെറുപ്പം തൊട്ടുള്ള ആ ഇമ്പ്രഷൻസ്, എനിക്ക് അതിൻ്റെ മഹാത്മ്യം അങ്ങനെ മനസ്സിലായത്. ആ ഞങ്ങളുടെ വീട്ടിലെ പിന്നെ അച്ഛന്മാർ പിന്നെ ഉപദേശിമാർ പാസ്റ്റർമാർ എല്ലാവരും വന്നാൽ അവർക്കെല്ലാവർക്കും സ്വീകാര്യമാണ് വീട്ടുകാർ. അപ്പം സ്വീകരിച്ച് അവരെ നടക്കുന്ന വീടുകളൊക്കെ ഓർക്കുമ്പം ആ ഒരു റെസ്പെക്റ്റബിൾ ജോലിയാണല്ലോ എന്നുള്ളത് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദൈവത്തെ അറിയ ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ ദൈവം ചെയ്യുന്നത് ദൈവമുണ്ട്, പിന്നെ ജീവിക്കാനും ദൈവത്തിൻ്റെ വഴികളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള അതുകൊണ്ടാണ് ഞാൻ വളരെ ദീർഘമായിട്ട്. പിന്നെ എൻ്റെ ഞാൻ ഇപ്പം ചിന്തിക്കുകയാണ്, ഞാൻ ആ സെക്യുലർ കോളേജ് വഴി പോയായിരുന്നു, ചിലപ്പോൾ വല്ല സെൻട്രൽ ജയിലിൽ വരും പോയി കിടക്കേണ്ട അവസരം വന്നു. വാസ്തവമായിട്ട് അങ്ങനെ ചിന്തിക്കുകയായിരുന്നു. കാരണം അങ്ങനെ ആ ചെറുപ്പക്കാർ എൻ്റെ കൂടെ ഇരുന്നവർ രണ്ടുപേര് അവർ വഴി തെറ്റിപ്പോയ വഴി എനിക്കറിയാം. ഒരു വർഷം എൻ്റെ കൂടെ പഠിച്ചുള്ളൂ, പക്ഷേ അവരുടെ ജീവിതം പാഴാക്കി കളഞ്ഞു. ഞാൻ എൻ്റെ ജീവിതം പാഴാകരുത് എന്നും കണ്ടാണ് ഇങ്ങനെ തിരിഞ്ഞു പോയത്. തീർച്ചയായിട്ടും ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനും ബൈബിളിന് കണിശമാണ്, അല്പം പോലും സംശയമില്ല. ആ ബൈബിളിൻ്റെ ഒരു സ്വാധീനം താങ്കളുടെ ജീവിതത്തിൽ ഉടനീളം തീർച്ചയായിട്ടും പിൽക്കാല ജീവിതത്തിലും എല്ലാം കണിശമായിട്ടുണ്ട്. ബൈബിളിൻ്റെ സ്വാധീനമുണ്ട്, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ ബൈബിളിന് മതിയായതാണ്. നമുക്ക് തുടർന്നും ഈ മത്തിയോ പോളിൻ്റെ ധാരാളം വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് മടങ്ങി വരാം. നമസ്കാരം.